കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായി ചെരുപ്പ് വ്യാപാരികൾ. ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കാണ് വിറ്റഴിക്കാനാകാതെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്നത്. ഈയൊരു പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കണ്ണൂർ ജില്ലയിൽ മാത്രം ചെരുപ്പിന്റെ 70 മൊത്തക്കച്ചവട സ്ഥാപനങ്ങളാണുള്ളത്. ഇതിൽ 30 കടകൾ തലശ്ശേരിയിലാണ്. പ്രളയം കാരണം പ്രതിസന്ധിയിലായ ചെരുപ്പ് വ്യാപാരം ലോക്ഡൌണിനെ തുടർന്ന് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ചെരുപ്പുകളാണ് വിറ്റഴിക്കാനാവാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നത്. ചില്ലറ വിൽപ്പന നടത്തുന്ന ജില്ലയിലെ 2000 വരുന്ന ചെരുപ്പ് കടക്കാരുടെ ജീവിതവും ഇതോടെ വഴിമുട്ടിയിരിക്കുകയാണ്. പെരുന്നാൾ, ഓണം, വിഷു തുടങ്ങിയ വിശേഷവേളകളിൽ നടക്കുന്ന കച്ചവടവും ഇത്തവണ മുടങ്ങിയതോടെ കടം വാങ്ങിച്ച പണം പോലും തിരിച്ചുകൊടുക്കാനാവാ െ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈയൊരു പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഓൾ കേരള ഫുഡ് വെയർ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫസൽ, ജോയിന്റ് സെക്രട്ടറി അനീസ് എന്നിവർ പറഞ്ഞു. ഒരു മുമ്പുള്ള ഒരു നിപ്പ പ്രളയം, GST നോട്ട് പുതുക്കുന്നതിന് ശേഷം വീണ്ടും ഒരു കോവിഡ് നമുക്ക് ഭയങ്കര പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഏകദേശം 70 ഹോൾസെയിലുകാർ കണ്ണൂർ ജില്ലയിൽ മാത്രമുണ്ട്. അവരെ ഇതുകൊണ്ട് നിൽക്കുന്ന തൊഴിലാളികളുമുണ്ട്. കുറേ നാളായി പൂട്ടിയിട്ട് കിടക്കുന്നതിനാൽ കാര്യമായ നഷ്ടം തന്നെ ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കാണ് കെട്ടിക്കിടക്കുന്നത്. സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കാനും പ്രയാസമാവും, അതിൽ വലിയ സാമ്പത്തിക നഷ്ടം വരും. ഇതിനുവേണ്ടി നമുക്ക് ഗവൺമെൻറ് എന്തെങ്കിലും അത് കൃത്യമായി ചെയ്തു തന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അഗതി തൊഴിലാളികൾ ഇവരെല്ലാം പലരും റൂമിൽ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം ഉള്ള ഒരു താൽക്കാലിക ഒരു ആശ്വാസമായിട്ട് എന്തെങ്കിലും വരേണ്ടതുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ എന്തെങ്കിലും ഒരു സാമ്പത്തികം പലിശരഹിതമായിട്ടുള്ള വായ്പകളോ, പിന്നെ നമ്മൾ നിലവിലെടുത്ത ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ വിൽപ്പന നികുതി ഒഴിവാക്കണമെന്നും ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും കട തുറക്കാൻ അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.